ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാലത്ത് തന്നെ രക്ഷകം വള്ളവും കൊണ്ട് അയിലൊക്കെ അടിക്കാൻ വേണ്ടി പോകണൊരു കാഴ്ചയാണ്. അപ്പോൾ അതെ, നമ്മുടെ ചേട്ടനുണ്ട്, മഹേഷേനുണ്ട്. കുറേ നാളത്തേന് ഇപ്പോൾ മഹേഷേൻ്റെ കൂടി ഇപ്പോൾ വള്ളത്തിലൊക്കെ പോകണത്. കടൽ ലൈഫ് വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ചേട്ടൻ. അങ്ങനെ നമ്മൾ നാലഞ്ച് പേരും കൂടി ഇതേ വള്ളം രക്ഷകം വള്ളവും കൊണ്ട് നേരെ കടലിലോട്ട് പോകണം. അപ്പോൾ ചെറിയൊരു മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരം വെളുത്തപ്പോൾ അതേ വള്ളങ്ങളൊക്കെ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലയൊക്കെ അടിച്ചിട്ടുണ്ട്, ലൈലാൻ്റെ വള്ളങ്ങൾ. അങ്ങനെ നമ്മൾ മീൻ നോക്കി ചെന്നപ്പോൾ നേരെ ഇവിടെ ഒരു വലിയൊരു വള്ളം നമ്മുടെ സംസം വള്ളം ദേ വല അടിച്ചെടുത്തപ്പോൾ അത് നിറച്ച് ലോടിച്ച ആളാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അവരെ സഹായിക്കാൻ നിരുതി അവരുടെ വലയും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചു കൊടുക്കേണ്ട. കടലിൽ നമുക്ക് മീൻ കിട്ടുന്ന സമയത്തൊക്കെ വേറെ വള്ളങ്ങൾക്ക് കൂടുതൽ മീൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവരെ സഹായിച്ചു കൊടുക്കും. ഇതൊരു പരസ്പരം സഹായമാണ് അങ്ങാടും ഇങ്ങാടും നമ്മൾ ചെയ്യണത്. അടുത്ത ആളെ സൈഡും പിടിച്ചേക്കാണ്. ചാള ചാടി വീണാണ് ചാള. ദേവാലയില് ചാടി വീഴേണ്ട ചാള കണ്ടാ. അപ്പൊ നമ്മള് അയിലൊക്കെ അടിക്കാൻ കൊണ്ടുവന്ന വലയാണ്. അപ്പൊ നമ്മൾ അയില കണ്ടിട്ടില്ല. അങ്ങനെ നമ്മ ചാളക്ക അവർക്ക് വള്ളക്കാരെ സഹായിച്ചു കൊടുക്കേണ്ടത് കേട്ടാ. സംസം വള്ളത്തിന് വല അടിച്ചിട്ട് നമ്മളിപ്പോ വല പിടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ചാള കുറച്ചൊക്കെ നമ്മുടെ വഞ്ചിയിലോട്ട് വീണിട്ടുണ്ട് വേണ്ട, ഇവിടെ കണ്ട. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോ കണ്ട ചാളതെ വലയിൽ കിടക്കുന്ന ഒരു കാഴ്ച ഉണ്ടതെ. വലയിൽ ചാളതെ കണ്ട അങ്ങാടും ഇങ്ങാടൊക്കെ ഇതൊക്കെ ചാളയേണ്ടതേ. എറിഞ്ചിരുത്തി കിടക്കണ നോക്കിയേ, എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും ഇതേ മാക്സിമം ഞാൻ കാണിച്ചാലേ കണ്ട ഇത്രയും ചാള ഇങ്ങനെ വരി വരിയായിട്ട് കിടക്കണ. ചാളം മാത്രമല്ല, അതിൽ അയിലുണ്ട്, പാരയുണ്ട്, ഒക്കെ കൂടി ഉണ്ട് കണ്ട. ഇപ്പം ഈ വല അടുത്ത് കയറി വരുമ്പോൾ നമുക്ക് ബാക്കി കാഴ്ചയും കാര്യങ്ങളും കാണാട്ടോ. മീനൊക്കെ കോരിയെടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിത്തരാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ വർക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതെ, നമ്മുടെ ചേട്ടൻ കടൽ ലൈഫ് വ്ളോഗും ഉണ്ട്, ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. കടൽ ലൈഫ് എന്നാണ് ചേട്ടൻ്റെ ചാനലിൻ്റെ പേര്. അതെ, വല പിടിച്ചായിട്ടാണ് നിങ്ങളുടെ ഈ ഏരിയത്തിരിക്കണ. കാരണം അല്ലെങ്കിൽ വഞ്ചി അങ്ങോട്ട് വള്ളം അങ്ങോട്ട് ചരിയും, എല്ലാവരും ഈ ഏരിയത്തോട്ട് നിൽക്കണ കേട്ടോ. അപ്പൊ ഒരാൾ ഇതിന്റെ ബാലൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കയറിയിരിക്കണ്. അതായത് നമ്മള് രക്ഷകൻ ഫൈബർ വള്ളത്തിന് നേരെ സംസം വള്ളത്തിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട കണ്ടാ. അപ്പൊ ഒരു വല പിടിച്ച് കയറണ്ട, എല്ലാരും കൂടി വല പിടിച്ച്. നമ്മുടെ കടൽ ലൈഫ് പോക്ക് മഹേഷ് ചേട്ടൻ്റെ അവിടെ പോയി വല പിടിച്ച് കയറണം കണ്ടാ. അവളോക്കിക്കൊണ്ടോ
I'm going to go to the hospital.
അങ്ങനെ നമ്മൾ വഞ്ചിയിലോട്ട് തിരിച്ചു കയറി. വഞ്ചിയല്ല, നമ്മുടെ ഫൈബർ വള്ളത്തിലോട്ട് തിരിച്ചു കയറി. ഇനി നമുക്ക് അവർ മീൻ തരും, കാരണം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് സഹായിച്ചു കൊടുത്ത് വലയൊക്കെ പിടിച്ചു കൊടുത്ത് മഹേഷ് ഏട്ടൻ. അങ്ങനെ നമ്മൾ നേരെ കറക്കി കൊണ്ടുപോയിട്ട് അവിടെ മീൻ കോരണെടുത്തുകൊണ്ട് നമ്മുടെ ഫൈബർ വള്ളം രക്ഷകം വള്ളം കൂടെ അടുപ്പിക്കാൻ പോണ ഒരു കാഴ്ചയാണ് ട്ടാ. അങ്ങനെ നമ്മൾ കരക്കെത്തിയിട്ട് ആ മീൻ്റെ മീൻ കച്ചവടക്കാർ ബീച്ചിൽ വന്നേക്കാണ്. ലൊക്കേഷൻ തന്നെ നമ്മുടെ തൃശ്ശൂർ മതിലകം പൊക്ലായ ബീച്ചാണ്. അങ്ങനെ രക്ഷകം വള്ളം രണ്ട് ബോക്സ് ചാള കച്ചവടക്കാർക്ക് കൊടുക്കണ ഒരു കാഴ്ചയാണ് ട്ടാ. അതെ, നമ്മള് അതൊക്കെ കൊണ്ട് നേരെ കൊടുത്ത് കച്ചവടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് കാലത്തോട്ട് പോയിട്ട് നമ്മൾ മീൻ പിടിച്ച് കച്ചവടം ചെയ്യണവരെ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റുകൾ എന്തായാലും രേഖപ്പെടുത്തും. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഫാമിലിയിലോട്ട് കൂട്ടാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കട ലൈഫ് വ്ളോഗും യൂട്യൂബ് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി നല്ല അടിപൊളി തിരുക്കം ഇട്ടുണ്ടെങ്കിൽ ഒരു ബൈ കൊടുത്തേ കറ്റാ.